Dear students, welcome to the 17th lecture of Basic Mechanical Engineering. And in the previous lecture, we have discussed about the power transmission elements like belt drive, chain drive, gear drive, etc. And today we are going to discuss about some more details about the belt, the gear drives. Okay. So gear terminology. So terminology, various terms have been used in the study of gear drives. Okay. So that are first one is pitch of the cylinder. So what is pitch of the cylinder? So these are imaginary cylinders which by rolling together transmit the same motion as the pair of gears. So we'll consider the gear drive as two cylinders. Okay. And the cylinders roll together and it will transfer the motion, exact motion of the actual gear drive. And that cylinder is known as pitch cylinder. Okay. അതായത് നമ്മൾ ഈ ഗിയർ ഡ്രൈവിനെ രണ്ട് സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു സിലിണ്ടർ മറ്റൊരു സിലിണ്ടറിൻ്റെ മേലെ കൂടെ റോൾ ചെയ്യുന്ന പോലെ കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദ എക്സാക്ട് വെലോസിറ്റി റേഷ്യോ ആസ് ദാറ്റ് ഓഫ് ദ ഒറിജിനൽ ഗിയർ ഡ്രൈവ് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് പിച്ച് സിലിണ്ടർ. ആൻഡ് അനദർ ടേം പിച്ച് സർക്കിൾ. സോ ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓർ ദ സർക്കിൾ വിത്ത് ദ റേഡിയസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ പിച്ച് സിലിണ്ടർ. സോ ഈ ഒരു സർക്കിൾ, സോ പിച്ച് സിലിണ്ടറിൻ്റെ സർഫേസ് കൂടെ വരയ്ക്കുന്ന ഈ സർക്കിളിനെയാണ് പറയുന്നത് പിച്ച് സർക്കിൾ എന്ന്. ഓക്കെ. And there is another term, pitch circle diameter. So it is the diameter of the pitch cylinder. Okay. So it is the diameter of the pitch cylinder or pitch circle. Okay. So namakku ivide kaanan pattum. So here is two gear drives that are meshing together. And this is the pitch circle. And this pitch circle will touch each other and it will transfer the same exact same velocities as of that of the original gear drive. Okay, so pitch point, it is the point of contact of the two pitch cylinders. So ഇവിടെ കാണുന്ന ഈ പോയിന്റിനെയാണ് പിച്ച് എന്താ പറയുക, പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. സോ രണ്ട് പിച്ച് സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് പറയുന്നത് പിച്ച് പോയിന്റ് എന്ന്. ഓക്കെ. സോ അനദർ ടേം യൂസ്ഡ് ടു ഡിസൈൻ ഗിയർസ് ആർ സർക്കുലർ പിച്ച്. സോ വാട്ട് ഈസ് സർക്കുലർ പിച്ച്? സോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ പിച്ച് സർക്കിൾ from a point from one tooth to the corresponding point on the adjacent tooth. So it is denoted by PC. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിയർ ഡ്രൈവിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള അടുത്ത ടൂത്തിൻ്റെ സെയിം പോയിന്റിലേക്കുള്ള സർക്കുലർ ആയിട്ടുള്ള പാത്തിനെയാണ് പറയുന്നത് സർക്കുലർ പിച്ച് എന്ന്. ഓക്കെ. സോ ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ പിച്ച് സർക്കിൾ. സോ പിച്ച് സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെയാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. ഓക്കെ. സോ ഫ്രം വൺ പോയിന്റ് ടു എക്സാക്ട്ലി ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ അഡ്ജസൻറ്റ് ടൂത്ത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൂത്തിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ അഡ്ജസൻറ്റ് ആയിട്ടുള്ള ടൂത്തിൻ്റെ സെയിം അതേ പോയിന്റ് തന്നെയൊക്കെയുള്ള സർക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് സർക്കുലർ പിച്ച് എന്ന്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് പി സി. ആൻഡ് പി സി ഇസ് ഈക്വൽ ടു പൈ ഡി ബൈ ടി, വെർ ഡി ഈസ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ. അതായത് പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. ആൻഡ് ടി ഈസ് ദ നമ്പർ ഓഫ് ടീത്ത്. സോ എത്രത്തോളം ടീത്തുകൾ ഉണ്ടെന്ന്. സൊ പിച്ച് സർക്കിൾ ഡയമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ പൈ ഡിവൈഡ് ബൈ ടി എന്ന് പറയുന്നതാണ് പി സി. സോ പൈ ഡി എന്ന് പറയുന്നത് ടോട്ടൽ സർക്കംഫറൻഷ്യൽ ഏരിയ ആണ്. അതിനെ ടൂത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡയമെട്രിക്കൽ പിച്ച്. സോ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടീത്ത് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ജി, സോറി ഇറ്റ് ഈസ് ഡിനോട്ട് ബൈ പി. ഓക്കെ. അതായത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടീത്ത് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ. സോ പിച്ച് സർക്കിൾ ഡയമീറ്ററിനകത്ത് ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്രത്തോളം ടീത്തുകളുണ്ട് അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഡയമെട്രിക്കൽ പിച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഈക്വൽ ടു ടി ബൈ ഡി, വെർ ടി ഈസ് ദ നമ്പർ ഓഫ് ടൂത്ത് ആൻഡ് ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഓർ പിച്ച് സർക്കിൾ ഡയമീറ്റർ. ഓക്കെ. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ ദ ഡിസൈൻ ഓഫ് ഗിയർ ഡ്രൈവ്സ് ആർ മോഡ്യൂൾ. മോഡ്യൂൾ ഓഫ് എ ഗിയർ ഡ്രൈവ്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റർ ടു ദ നമ്പർ ഓഫ് ടീത്ത് and it is denoted by m. Denote cheyna m ilana, that is ratio of pitch circle diameter in millimeter to the number of teeth. Nammala diameter pitch inde nere endha paraya 1 by diameter pitch aanu pitch aanu nammala module ennu parayunnathu. Or m is equal to d by t. Pitch ennu parayunnathu or diameter pitch ennu parayunnathu t by d aanu and module ennu parayunnathu d by t aanu. Okay. Or we can write m is equal to 1 by p. Okay. 1 by diameter pitch. And another term is addendum. So what is addendum of a gear drive? So it is the radial distance between the pitch circle and the addendum circle. So
അഡൻഡം എന്ന് പറഞ്ഞ അപ്പൊ എന്താ ചോദിച്ചാൽ അഡൻഡം എന്ന് പറഞ്ഞാൽ എന്താ സോ വാട്ട് ഈസ് അഡൻഡം സർക്കിൾ എന്താ പറയുക അഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞാൽ സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി സോ ദിസ് സർക്കിൾ ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ടോപ്പ് ലാൻഡ് ഓഫ് ദിസ് ഗിയർ ഡ്രൈവ് ഈസ് നോൺ ആസ് അഡൻഡം സർക്കിൾ ഇറ്റ് ഈസ് എ സർക്കിൾ പാസിംഗ് ത്രൂ ദ ടിപ്സ് ഓഫ് ദ ടീത്ത് ടീത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലാൻഡ് അല്ലെങ്കിൽ ടിപ്പിലൂടെ കടന്നു പോകുന്ന സർക്കിളാണ് അഡൻഡം സർക്കിൾ എന്ന് പറയുന്നത് ആൻഡ് ഡിഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ സോ ഡിഡൻഡം ഓർ റൂട്ട് സർക്കിൾ ഇറ്റ് ഈസ് എ സർക്കിൾ പാസിംഗ് ത്രൂ ദ റൂട്ട്സ് ഓഫ് ദ ടീത്ത് സോ ഏറ്റവും താഴെയുള്ള ഈ പോർഷനാണ് റൂട്ട് എന്ന് പറയുന്നത് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ടോപ്പ് ലാൻഡ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ ടിപ്പ് ഓഫ് ദ ഗിയർ ഡ്രൈവ് ഓക്കെ സോ ഇതിനകത്ത് വേറെയും കുറേ ടേംസ് ഉണ്ട് ഓക്കെ സോ ഇവിടെ ഫില്ലർ റേഡിയസ് ഉണ്ട് ആൻഡ് ദിസ് ഈസ് ദ ഡിഡൻഡം സർക്കിൾ അല്ലെങ്കിൽ ബോട്ടം മോസ്റ്റ് പോയിന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന പോകുന്ന സർക്കിളിനാണ് ഡിഡൻഡം സർക്കിൾ എന്ന് പറയുന്നത് ആൻഡ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിച്ച് സർക്കിൾ ആൻഡ് ദ അഡൻഡം സർക്കിൾ ഈസ് നോൺ ആസ് അഡൻഡം ആൻഡ് ഇറ്റ് ഈസ് ദ റേഡിയൽ ഡിഡൻഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിച്ച് സർക്കിൾ ആൻഡ് ഡിഡൻഡം സർക്കിൾ ആൻഡ് ദീസ് ആർ അഡൻഡം ആൻഡ് ഡിഡൻഡം ആൻഡ് അനദർ വൺ ഈസ് ഫുൾ ഡെപ്ത് ഓഫ് ടീത്ത് സോ ഇറ്റ് ഈസ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡൻഡം സർക്കിൾ ആൻഡ് ദ ഡിഡൻഡം സർക്കിൾ ഓർ ഫുൾ ഡെപ്ത് ഇസ് ഈക്വൽ ടു അഡൻഡം പ്ലസ് ഡിഡൻഡം ഈ ടോട്ടൽ ലെങ്ത്തിനാണ് പറയുന്നത് ഫുൾ ഡെപ്ത് ഓഫ് ടീത്ത് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് അനദർ ഇമ്പോർട്ടൻ്റ് തീം ഈസ് ദ ടോപ്പ് ലാൻഡ് ഇറ്റ് ഈസ് ദ സർഫേസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടീത്ത് ഈ ടോപ്പിലുള്ള ഈ പ്രൊപ്പോർഷനാണ് പറയുന്നത് ടോപ്പ് ലാൻഡ് എന്ന് പറയുന്നത് ദെൻ ഇസ് അനദർ ടേം ബോട്ടം ലാൻഡ് ഇറ്റ് ഈസ് ദ സർഫേസ് അറ്റ് ദ റൂട്ട് ഓഫ് ടീത്ത് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ടീത്ത് സോ ഈ ഒരു പോർഷനെയാണ് പറയുന്നത് ബോട്ടം ലാൻഡ് എന്ന് ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റ് ആൻഡ് ദർ ഇസ് എ ടൂത്ത് തിക്നെസ് ഇറ്റ് ഈസ് ദ വിഡ്ത് ഓഫ് ദ ടൂത്ത് മെഷേർഡ് അലോങ് ദ പിച്ച് സർക്കിൾ സോ ടൂത്തിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഷേർഡ് അലോങ് ദ എന്താ പറയുക പിച്ച് സർക്കിൾ പിച്ച് സർക്കിളിലൂടെ പാസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു റേഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ലെങ്ത്തിനെയാണ് പറയുന്നത് ടൂത്ത് തിക്നെസ് എന്ന് ഓക്കെ സോ ഇറ്റ് ഈസ് ദ വിഡ്ത് ഓഫ് ദ ടൂത്ത് മെഷേർഡ് അലോങ് ദ പിച്ച് സർക്കിൾ പിച്ച് സർക്കിളിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു പോർഷനെ ലെങ്ത്തിന് വിഡ്ത്തിനെയാണ് പറയുന്നത് ടൂത്ത് തിക്നെസ് പറയുന്നത് ആൻഡ് ടൂത്ത് സ്പേസ് ഇറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് സ്പേസ് ബിറ്റ്വീൻ ദ ടു അഡ്ജസൻറ്റ് ടീത്ത് മെഷേർഡ് അലോങ് ദ പിച്ച് സർക്കിൾ എന്ന് വെച്ച് ഏതായിരിക്കും വരിക ഈ ഒരു വിഡ്ത്തിനെയാണ് പറയുന്നത് അതിന് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു റേഡിയൽ ഡിസ്റ്റൻസിനാണ് പറയുന്നത് എന്താ പറയുക ടൂത്ത് സ്പേസ് എന്ന് അല്ലെങ്കിൽ ടൂത്തിൻ്റെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഫേസ് സോ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൂത്ത് ഫേസ് സോറി ടൂത്ത് സർഫേസ് ബിറ്റ്വീൻ ദ പിച്ച് സർക്കിൾ ആൻഡ് ദ ടോപ്പ് ലാൻഡ് അത് ടോപ്പ് ലാൻഡും പിച്ച് സർക്കിളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇടയിലുള്ള സർഫേസിനാണ് പറയുന്നത് ഫേസ് എന്ന് സോ ഈ പോർഷനാണ് ഫേസ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ ഫേസ് ആൻഡ് ദർ ഇസ് അനദർ ടേം ഫ്ലാങ്ക് സോ ഇറ്റ് ഈസ് ദ ടൂത്ത് സർഫേസ് ബിറ്റ്വീൻ ദ പിച്ച് സർക്കിൾ ആൻഡ് ദ ബോട്ടം ലാൻഡ് സോ ഈ ഒരു പോർഷനാണ് പറയുന്നത് ഫ്ലാങ്ക് എന്ന് ഓക്കെ ആൻഡ് ദർ ഇസ് അനദർ ടേം ഫേസ് വിഡ്ത് സോ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഫുട്ട് ടൂത്ത് മെഷേർഡ് പാരലൽ ടു ദ ആക്സസ് ഓഫ് ഇയർ എന്ന് വെച്ചാൽ ഈ ഫേസിൻ്റെ ഈ വിഡ്ത്തിനെയാണ് പറയുന്നത് ഫേസ് വിഡ്ത്ത് ആണ് ആൻഡ് അനദർ ടേം ഈസ് പ്രൊഫൈൽ ഓഫ് ദ ടീത്ത് സോ ഇറ്റ് ഈസ് ദ കർവ് ഫോംഡ് ബൈ ദ ഫേസ് ആൻഡ് ഫ്ലാങ്ക് ഓഫ് ദ ടീത്ത് സോ ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള പ്രൊഫൈലിനെയാണ് പറയുന്നത് പ്രൊഫൈൽ ഓഫ് ദ ടീത്ത് ആൻഡ് ദർ ആർ മെയിൻലി ടു ടൈപ്സ് ഓഫ് പ്രൊഫൈൽസ് യൂസ്ഡ് ഇൻ ഗിയർ ഡ്രൈവ് ദ ആർ ഇൻവല്യൂട്ട് പ്രൊഫൈൽ ആൻഡ് സൈക്ലോഡൽ പ്രൊഫൈൽ ഓക്കെ ആൻഡ് യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ദോസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ ഓക്കെ സോ ദീസ് ആർ ദ മെയിൻ ടെർമിനോളജീസ് സോ അനദർ ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ ദ ഡിസൈൻ ഓഫ് ഗിയർ ഡ്രൈവ് ഇസ് ദാറ്റ് വെലോസിറ്റി റേഷ്യോ ഓർ ഗിയർ ഡ്രൈവ് വെലോസിറ്റി റേഷ്യോ ഓഫ് ഗിയർ ഡ്രൈവ് സോ എ ഗിയർ റേഷ്യോ ഇസ് ഓർ വെലോസിറ്റി റേഷ്യോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ സ്പീഡ് ഓഫ് ഡ്രൈവർ ഡ്രിവൺ ഗിയർ ടു ദ സ്പീഡ് ഓഫ് ഡ്രൈവിംഗ് ഗിയർ സോ ഇൻ എ ഗിയർ ഡ്രൈവ് വൺ ഈസ് ഡ്രൈവർ ഗിയർ ആൻഡ് അനദർ വൺ ഈസ് ഡ്രിവൺ ഗിയർ സോ ഡ്രൈവർ എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യും അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കും മറ്റേതെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് ഡ്രിവൺ ആവും ഓക്കെ സോ വൺ ഈസ് എ ഡ്രൈവർ ഗിയർ ആൻഡ് അനദർ വൺ ഈസ് എ ഡ്രിവൺ ഗിയർ ആൻഡ് സ്പീഡ് റേഷ്യോ ഓർ ഗിയർ റേഷ്യോ ഇറ്റ് ഇസ് എ റേഷ്യോ സ്പീഡ് ഓഫ് ഡ്രിവൺ ഗിയർ ടു ദ സ്പീഡ് ഓഫ് ഡ്രൈവിംഗ് ഗിയർ ഓക്കെ സോ കൺസിഡർ ദ ഡയഗ്രാം ദാറ്റ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റേഴ്സ് ഓഫ് എ ആൻഡ് ബി ബി ഡി വൺ ആൻഡ് ഡി ടു സോ ഈ രണ്ടിൻ്റെയും പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി വൺ ആൻഡ് ഡി ടു ആണ് ഓക്കെ ആൻഡ് സ്പീഡ് ഓഫ് ദ ഡ്രൈവിംഗ് ഗിയർ എന്താ സ്പീഡ് വരിക നമുക്ക് എൻ വൺ എന്ന് എടുക്കാം എൻ വൺ ആർ പി എം ദാറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ദ ഡ്രൈവർ ഗിയർ സോറി ഡ്രൈവിംഗ് ഗിയർ ഓക്കെ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ വൺ റേഡിയൻസ് പെർ സെക്കൻഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ എൻ വൺ ആർ പി എം എന്ന് പറയുന്നത് ഒമേഗ വൺ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ഓൾസോ സ്പീഡ് ഓഫ് ദ ഡ്രിവൺ ഗിയർ ഇൻസ് എൻ ടു ആർ പി എം ഓർ ഒമേഗ ടു റേഡിയൻസ് പെർ സെക്കൻഡ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ പെരിഫറൽ വെലോസിറ്റി ഒമേഗ വൺ എന്ന് പറയുന്നത് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ
പെരിഫറൽ വെലോസിറ്റി, ഈ സർഫേസിൽ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഒമേഗ വൺ ഡി വൺ ബൈ ടു ആയിരിക്കും. പെരിഫറൽ വെലോസിറ്റി ഓഫ് ഡ്രൈവിംഗ് ഗിയർ അറ്റ് എ, അല്ല ഡ്രൈവിംഗ് ഗിയർ എ എന്ന് പറയുന്നത് ഒമേഗ വൺ ഡി വൺ ബൈ ടു ആണ്, അല്ലെങ്കിൽ ആർ ഒമേഗ എന്ന് പറയും. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ അല്ലേ, സോ ഡി വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ആർ വൺ ആണ്, ഓർ ആർ ഒമേഗ എന്ന് എഴുതാം നമുക്ക്, അല്ലെങ്കിൽ ഡി വൺ ബൈ ടു എന്ന് എഴുതാം. ആൻഡ് ദ പെരിഫറൽ വെലോസിറ്റി ഓഫ് ദ ഡ്രൈവർ ഗിയർ, ഡ്രിവൺ ഗിയർ, ദാറ്റ് ഇസ് ബി ഈസ് ഒമേഗ ടു ഡി ടു ബൈ ടു. ഓക്കെ, ദ പെരിഫറൽ വെലോസിറ്റി ഓഫ് ഡ്രിവൺ ആൻഡ് ഡ്രിവൺ ഗിയർ ആൻഡ് ഈക്വൽ ടു ഗിയർ എ ആണ്, അല്ലെങ്കിൽ പെരിഫറൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടിനും സെയിം ആണെന്ന് ആയിരിക്കാം. ഓക്കെ, സോ രണ്ടിനെയും സ്ലെയിം സെയിം തന്നെ ആയിരിക്കും, കാരണം ഇതിൻ്റെ രണ്ട് സർഫേസിൽ ഉണ്ടാകുന്ന വെലോസിറ്റി തന്നെ സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ ടു ഡി ടു ബൈ ടു ഇസ് ഈക്വൽ ടു ഒമേഗ വൺ ഡി വൺ ബൈ ടു, ഓർ ഒമേഗ ടു ബൈ ഒമേഗ വൺ ഇസ് ഈക്വൽ ടു ഡി വൺ ബൈ ഡി ടു എന്ന്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ ഇസ് ഈക്വൽ ടു ഡി വൺ ബൈ ഡി ടു. സോ കൺസിഡർ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ വൺ. ആൻഡ് സർക്കുലർ പിച്ച്, നമുക്കറിയാം സർക്കുലർ പിച്ച് എന്ന് പറയുന്നത് പി സി വൺ, സോ സർക്കുലർ പിച്ച് ഓഫ് ഗിയർ വൺ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി വൺ ബൈ ടി ആണ്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതും പൈ ഇൻറ്റു ഡയമീറ്റർ, എന്താ പറയുക, ഫിസിക്കൽ ഡയമീറ്റർ ഓഫ് ദ ഗിയർ വൺ ഡിവൈഡ് ബൈ ടി ആണ്, നമ്പർ ഓഫ് ടീത്ത്. അപ്പോൾ ടി ഇസ് ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ ഡ്രൈവിംഗ് ഗിയർ എ. ആൻഡ് സർക്കുലർ പിച്ച് ഓഫ് ഗിയർ ബി എന്ന് പറയുന്നത് പി സി ടു ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ടു ബൈ ടി ടു ആണ്. അപ്പോൾ ടി ഇസ് ദ നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഗിയർ ഡ്രൈവ് ബി. ഓക്കെ, സോ ടു ഗിയർ വിൽ മെഷ് ടുഗദർ കറക്റ്റ്ലി ഓൺലി ഇഫ് ദ ഗിയേഴ്സ് ഹാവ് സെയിം സർക്കുലർ പിച്ച്. സോ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെയും സർക്കുലർ പിച്ച് സെയിം ആയിരിക്കണം എപ്പോഴും, എന്നാൽ മാത്രമേ ഈ രണ്ടും നമുക്ക് മെഷ് ചെയ്യാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ടു ഗിയേഴ്സ് വിൽ മെഷ് ടുഗദർ കറക്റ്റ്ലി ഓൺലി ഇഫ് ദ ഗിയേഴ്സ് ഹാവ് സെയിം സർക്കുലർ പിച്ച്. ഓക്കെ, സോ അതായത് പി സി വൺ വിൽ ബി ഈക്വൽ ടു പി സി ടു ആണ്. സോ ഇക്വേറ്റിംഗ് ദീസ് ടു ടേംസ്, ദാറ്റ് ഈസ് പൈ ഡി വൺ ബൈ ടി വൺ ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ടു ബൈ ടി ടു, ഓർ ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു ടി വൺ ബൈ ടി ടു. നെയിം ദിസ് ആസ് ഇക്വേഷൻ നമ്പർ ടു. ഫ്രം വൺ ആൻഡ് ടു വി ക്യാൻ റൈറ്റ് എൻ ടു ബൈ എൻ വൺ ഇസ് ഈക്വൽ ടു ടി വൺ ബൈ ടി ടു. ആൻഡ് വെലോസിറ്റി റേഷ്യോ ഗിയർ റേഷ്യോ ഇസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ വിച്ച് ഇസ് ഈക്വൽ ടു ടി വൺ ബൈ ടി ടു വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൺ ബൈ ഡി ടു. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്, ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ, യു നീഡ് ടു സ്റ്റഡി ദിസ് വൺ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദ ഗിയർ റേഷ്യോ ഓർ വെലോസിറ്റി റേഷ്യോ ഗിയർ ഡ്രൈവ്. ഓക്കെ, സോ ഈ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം സ്പീഡ് റിഡക്ഷൻ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, എത്രത്തോളം ഡയമീറ്റർ കൊടുക്കണം, എത്ര നമ്പർ ഓഫ് ടീത്ത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഗിയർ റേഷ്യോ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഒരു ചെറിയ പ്രോബ്ലം നോക്കാം. ടു സ്പർ വീൽസ് അല്ലെങ്കിൽ സ്പർ ഗിയേഴ്സ് എ ആൻഡ് ബി ഓൺ പാരലൽ ഷാഫ്റ്റ് ആർ ഇൻ മെഷ്. മെഷ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മെഷ് ചെയ്തിട്ടുള്ളത്. എ ഹാസ് 40 ടീത്ത് ആൻഡ് റൊട്ടേറ്റ്സ് അറ്റ് 250 ആർ പി എം. ബി ഈസ് ടു റൊട്ടേറ്റ് അറ്റ് 100 ആർ പി എം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ ബി. സോ നമുക്ക് തന്നിട്ടുള്ള എന്താ, ഗിവൺ ദാറ്റ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ എ ഇസ് ഈക്വൽ ടു 40 ആൻഡ് എൻ ബി ഓർ സ്പീഡ് ഓഫ് ദ ഗിയർ ബി ഇസ് ഈക്വൽ ടു 100 ആർ പി എം ആൻഡ് സ്പീഡ് ഓഫ് ഗിയർ എ ഇസ് ഈക്വൽ ടു 250 ആർ പി എം. സോ വി ഹാവ് ടു ഫൈൻഡ് ടി ബി ആൻഡ് വി നോ ദാറ്റ് എൻ ബി ബൈ എൻ എ ഇസ് ഈക്വൽ ടു ടി എ ബൈ ടി ബി. ഓക്കെ, സോ ഫ്രം ദിസ് ഇക്വേഷൻ വി കൻ റൈറ്റ് ടി ബി ഇസ് ഈക്വൽ ടു ടി എ ഇൻറ്റു എൻ എ ബൈ എൻ ബി. സോ ടി എ അറിയാം, എൻ എ അറിയാം, എൻ ബി അറിയാം. സോ വി വിൽ ഗെറ്റ് ടി ബി ഇസ് ഈക്വൽ ടു 100. ഓക്കെ, 100 നമ്പർ ഓഫ് ടീത്ത്, അതായത് ഗിയർ ബിയിൽ വേണ്ടത് 100 നമ്പർ ഓഫ് ടീത്ത് ആണെന്ന് കിട്ടി. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ്, ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നെക്സ്റ്റ് വൺ അതായത് ഗിയർ ട്രെയിൻസ്. സോ വാട്ട് ആർ ഗിയർ ട്രെയിൻസ്? നമ്മളൊരു സിംഗിൾ ഗിയർ മാത്രമല്ല സാധാരണ ഒരു മാനുഫാക്ചറിങ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവാം, ഒരുപാട് ഗിയറുകൾ പാരലായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മെഷ് ചെയ്തിട്ടുണ്ടാവും. സോ ലൈക്ക് ദിസ് 2 or 3 ഗിയേഴ്സ് ആർ മെഷിംഗ് ടു അത് ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദ കറസ്പോണ്ടിങ് സ്പീഡ്. ഓക്കെ, സോ എനി കോമ്പിനേഷൻ ഓഫ് ഗിയർ വീൽസ് ബൈ മീൻസ് ഓഫ് വിച്ച് മോട്ടോർ ഈസ് സോറി മോഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ഷാഫ്റ്റ് ഈസ് കോൾഡ് എ ഗിയർ ട്രെയിൻ. അതായത് എനി കോമ്പിനേഷൻ, സേ കോമ്പിനേഷൻ ഈസ് നോൺ ആസ് എ ഗിയർ ട്രെയിൻ. സോ ഗിയറിൻ്റെ പലതരത്തിലുള്ള കോമ്പിനേഷൻ അറേഞ്ച്മെൻറ്റ്സിനാണ് പറയുന്നത് ഗിയർ ട്രെയിൻസ്. സോ ഇതുപോലെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കാം. അതായത് എ എന്നുള്ള സംഭവത്തിനകത്ത് നിന്ന് നമുക്കൊരു സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഗിയർ വെക്കാം. ഓക്കെ, അതുപോലെ പലതരത്തിലുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. സോ ദോസ് തിങ്സ് ആർ നോൺ ആസ് ഗിയർ ട്രെയിൻസ്. സോ ദർ ആർ മെനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയർ ട്രെയിൻസ് ആൻഡ് ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഗിയർ ട്രെയിൻ. സോ സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത് ഇസ് വൺ ഇൻ വിച്ച് ഈച്ച് ഷാഫ്റ്റ് ക്യാരീസ് വൺ ഗിയർ ഓൺലി. ഒരു ഷാഫ്റ്റിനകത്ത് ഒരു ഗിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇതാണ് ഷാഫ്റ്റ് എങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഗിയർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഗിയർ ഉണ്ടാവില്ല. ആൻഡ് ഈച്ച് ഓഫ് ദ ഇൻ്റർമീഡിയറ്റ് ഗിയർ ആക്ട് ബോത്ത് ആസ് ഡ്രിവൺ ആൻഡ് ആസ് എ ഡ്രൈവർ. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ഗിയർ എന്ന് പറയുന്നത് ഇതുകൊണ്ട്
കറങ്ങുന്നതായിട്ടും സോ ഇത് ഇതിനെ കറങ്ങുന്നതായിട്ടുണ്ട് സോ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ഡ്രൈവർ ഗിയർ ആൻഡ് എ ഡ്രിവൺ ഗിയർ സോ ദീസ് ദിസ് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് ഗിയർ വിച്ച് വിൽ ട്രാൻസ്ഫർ പവർ ഫ്രം ദിസ് ഗിയർ ടു ദിസ് ഗിയർ ഓക്കെ സോ ദിസ് ഈസ് സൈമൾട്ടേനിയസ്ലി ആക്ട് ആസ് എ ഡ്രൈവർ ഗിയർ ആൻഡ് എ ഡ്രിവൺ ഗിയർ ഓക്കെ സോ ദീസ് ഇൻ്റർമീഡിയറ്റ് ഗിയർ ഹാവ് നോ ഇഫക്റ്റ് ഓൺ ദ വെലോസിറ്റി റേഷ്യോ ആൻഡ് ഹെൻസ് ദീസ് ഗിയർസ് ആർ നോൺ ആസ് ഐഡ്ലെസ് സോ ഇതിൻ്റെ എന്താ പറയുക ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യില്ല ഈ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് സോ ദീസ് ഗിയേഴ്സ് ആർ നോൺ ആസ് ഐഡിൽ ഗിയേഴ്സ് പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് സ്പേസ് റെസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ മാത്രമല്ല ഇതിൻ്റെ എന്താ പറയുക റൊട്ടേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം ഇതിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഗിയർ അല്ലെങ്കിൽ ഐഡിൽ ഗിയർ ഉപയോഗിക്കുന്നത് ഇൻ എ സിമ്പിൾ ഗിയർ ട്രെയിൻ ഓക്കെ സോ സ്പീഡ് റേഷ്യോ എന്തായാലും നോക്കാം നമുക്ക് N2/N1 സോ N2/N1 ഇറ്റ് ഈസ് ഈക്വൽ ടു D1/D2 ആൻഡ് ഓൾസോ N3/N2 is equal to D2/D3 and also N2/N1 multiplied by രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം N2/N1 multiplied by N3/N2 സോ ഇവിടെ N2 എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും ആൻഡ് ഓൾസോ D1/D2 multiplied by D2/D3 സോ ഇവിടെ D2 ക്യാൻസൽ ആയി പോകും വിൽ ഗെറ്റ് N3/N1 is equal to D2/D3 എന്ന് കിട്ടും സോ നെയിം ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സീ ദാറ്റ് ദ സ്പീഡ് റേഷ്യോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നമ്പർ ഓഫ് ടീത്ത് and the diameter of the intermediate gears okay so ee intermediate gear na depend cheyyunnilla ee speed ratio nu parayunnathu okay so in a simple gear train so another one is a compound gear train so in a compound gear train when a series of gears are connected in such a way that two or more gears rotates about the same axis so idinattu oru axis nattu onnilathigam gear undavu ivada nokkiya mathi rendu gear undu ivada it is called a compound gear train okay the speed ratio depends on the diameter of the driven sorry diameter of the driver and the driven and the intermediate gears so in other words speed ratio narandu ee diameter na depend cheyyum avudana driver inde driven inde diameter na depend cheyyum and intermediate gear inde diameter na depend cheyyum so in other nokki kanyale nammal figure in other nokki kanyale we can see that gear 1 and 3 are driver gears gear 1 and 3 are driver gears and 2 and 4 are driven gears എന്തുകൊണ്ടാ സോ ഗിയർ 1 2 ഡ്രൈവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഗിയർ 3 എന്ന് പറയുന്നത് 4 ഡ്രൈവ് ചെയ്യുന്നു സോ 1 and 3 ആർ നോൺ ആസ് ഡ്രൈവർ ഗിയേഴ്സ് ഓക്കെ സോ ദീസ് ആർ ഗിയർ ട്രെയിൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻസ് ദിസ് നോൺ ആസ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആൻഡ് അനദർ വൺ ഈസ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഈസ് വൺ ഇൻ വിച്ച് ദ ആക്സസ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഗിയേഴ്സ് കോയിൻസൈഡ് സോ ഇതാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ഗിയർ ഇതിന് രണ്ടിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ ആക്സ് എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രേറ്റ് ലൈനിലൂടെ പാസ് ചെയ്ത് പോകും സോ ഇവിടെ നോക്കിയാൽ മതി രണ്ടിൻ്റെ ആക്സ് എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രേറ്റ് ലൈനിലൂടെ പാസ് ചെയ്ത് പോകും സോ വിച്ച് ആസ് അപ്ലിക്കേഷൻ ആസ് എ സ്പീഡ് റെഡ്യൂസർ നമ്മൾ സ്പീഡ് റെഡ്യൂസറൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഓക്കെ സോ ഗിയർ റേഷ്യോ നോക്കാം നമുക്ക് N2/N1 ഈസ് ഈക്വൽ ടു D1/D2 N2/N1 ഈസ് ഈക്വൽ ടു D1/D2 ഓൾസോ N4/N3 ഈസ് ഈക്വൽ ടു D3/D4 and N2/N1 multiplied by N4/N3 is equal to D1/D2 multiplied by D3/D4 so ivda namukku nokkan pattuna karyam enna vachal N3 ennu parayunnathu N2 ennaanu kaaranam N3 um N2 um same aanu kaaranam 3 um 2 um same shaft la ullathu because of that both the speeds of gear 2 and 3 will be equal so N3 um N2 um is equal aanengil endu varum idu cancel aayi povu so endu kittu namukku N4/N1 is equal to D1/D4 അത് ഇൻ്റർമീഡിയറ്റ് ഗിയറിനെ നമുക്കിവിടെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ സ്പീഡിനെ നമ്മൾ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഓക്കെ സോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ഗിയർ എഡിഷനകത്ത് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഓക്കെ സോ ദീസ് ആർ ദ മെയിൻ 3 ഗിയർ ട്രെയിൻസ് സിമ്പിൾ ഗിയർ ട്രെയിൻ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആൻഡ് ഓൾസോ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ സോ ഇത് മൂന്നും നിങ്ങൾ പഠിക്കണം ഓക്കെ The next one we need to discuss in this module is single plate clutch. So what is a clutch? So you can see it. Vandi like a clutch now. So clutch is a device used to connect a driving shaft to a driven shaft so that the driven shaft may be started or stopped at will without stopping the driving shaft. അതായത് ഒരു driving shaftനെ നിർത്താതെ തന്നെ നമുക്ക് driven shaftനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാറിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് അല്ലേ അതായത്
എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്? കാരണം നമ്മൾ പവർ എന്ന് പറയുന്നത് എൻജിനകത്ത് നിന്ന് ഈ ഗിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും, സാധാരണ ഒരു വണ്ടി മൂവ് ചെയ്യുമ്പോൾ. സോ അങ്ങനെയാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ പവർ ഗിയറിനകത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗിയറിൻ്റെ ടീത്തുകൾ ബ്രേക്ക് ആയിപ്പോവും. സോ ഇൻ ഓർഡർ ടു കൺട്രോൾ ദ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ദ ഗിയർ ഡ്രൈവ്സ് വൈൽ വി ചേഞ്ച് ദ ഗിയേഴ്സ് വി നീഡ് ടു ഡിസ്കണക്ട് ദാറ്റ് പവർ ഫ്രം പവർ. ഓക്കെ, ആ പവർ ഡിസ്കണക്ട് ചെയ്യണം നമുക്ക്. സോ ദാറ്റ് വി യൂസ് എ ക്ലച്ച്. സോ ക്ലച്ച് ഉപയോഗിക്കുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവറിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗിയർ ഡ്രൈവിലേക്ക് നമ്മൾ എഞ്ചിൻ നിന്ന് പവറിനെ വരുന്ന പവറിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗിയർ ഡ്രൈവ് ഉപയോഗിക്കുന്നത്. സോ എന്നാലേ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. സോ ക്ലച്ച് ഇസ് എ ഡിവൈസ് യൂസ് ടു കണക്ട് എ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ടു എ ഡ്രിവൺ ഷാഫ്റ്റ് സോ ദാറ്റ് ദ ഡ്രൈവർ ഷാഫ്റ്റ് മേ ബി സ്റ്റാർട്ടഡ് ഓർ സ്റ്റോപ്ഡ് അറ്റ് വിൽ വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ദ ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഓക്കെ, സോ എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലച്ച് ഞാൻ പറയുന്നത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. സോ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഇസ് എ ഫ്രിക്ഷൻ ക്ലച്ച് വിച്ച് ട്രാൻസ്ഫർ പവർ ബൈ ഫ്രിക്ഷൻ. സോ നമ്മൾ ഫ്രിക്ഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന്, പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, അതിനാണ് പറഞ്ഞത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന്. സോ ഒരുപാട് ടൈപ്പ് ക്ലച്ചുകളുണ്ട്, നമുക്ക് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഓപ്പറേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ടു കണക്ട് എഞ്ചിൻ ടു ദ ഷാഫ്റ്റ്. ഓക്കെ, സോ മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് ദർ ഇസ് എ ഫ്ലൈ വീൽ. ഓക്കെ, ആൻഡ് ദർ ഇസ് എ പ്രഷർ പ്ലേറ്റ് ആൻഡ് അനദർ വൺ ഇസ് എ ക്ലച്ച് ഡിസ്ക്. ഓക്കെ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ദിസ് ഇസ് ദ ഓപ്പറേഷൻ. നമ്മൾ ക്ലച്ച് പെഡൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലച്ച് പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഈ ഫ്ലൈ വീലിൽ നിന്ന് ഇത് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഐ വിൽ ഷോ യു ഹൗ ദ ക്ലച്ച് വിൽ വർക്ക്. സോ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് കണ്ടെയ്ൻസ് എ ക്ലച്ച് പ്ലേറ്റ് മെയ്ഡ് ഓഫ് സ്റ്റീൽ ആൻഡ് ഹാവിങ് ഫ്രിക്ഷണൽ ലൈനിങ് ഓൺ ഈച്ച് സൈഡ്. സോ ഒരു ക്ലച്ച് പ്ലേറ്റ് ഉണ്ടാവും, അതിൻ്റെ സണ്ട് സർഫേസിലും ഫ്രിക്ഷണൽ ലൈനിങ്സ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദ ക്ലച്ച് പ്ലേറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ഹബ്ബ്. ഈ ഒരു ഹബ്ബിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, വിച്ച് റൊട്ടേറ്റ് അലോങ് ദ ഡ്രൈവർ ഷാഫ്റ്റ് സോറി ഡ്രിവൺ ഷാഫ്റ്റ്. സോ ഇത് ഹബ്ബ് എന്ന് പറയുന്നത് ഈ ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു സ്ലൈഡ് ആക്സിയലി ഇൻ ദ ഡ്രൈവിംഗ് ഡ്രിവൺ ഷാഫ്റ്റ്. സോ ഈ ഹബ്ബിനെ ഇങ്ങനെ ആക്സിയലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഹബ്ബിനകത്താണ് ഈ ക്ലച്ച് പ്ലേറ്റ് കണക്ട് ചെയ്യുന്നത്. ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും ഫ്രിക്ഷൻ ലൈനിങ് ഉണ്ട്, ഈ കാണിച്ചിരിക്കുന്നതാണ് ഫ്രിക്ഷൻ ലൈനിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ക്ലച്ച് പ്ലേറ്റ് ഹബ്ബിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഈ ഹബ്ബിലൂടെ ഇതിനിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഹബ്ബിലൂടെ അതിനൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ഹബ്ബിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിന് എന്താ പറയുക, ആക്സിയൽ മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷേ റേഡിയൽ മൂവ്മെൻ്റ് ഇല്ല. ഓക്കെ, സോ ഈ ഇത് എന്ന് പറയുന്നത് ഡ്രിവൺ ഷാഫ്റ്റോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രിവൺ ഷാഫ്റ്റോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഫ്ലൈ വീൽ ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. സോ ഇവിടെ ഒരു ക്രാങ്ക്, ഒരു ഫ്ലൈ വീൽ ഉണ്ടാവും. സോ ഹൗ ദ പ്രഷർ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് വിൽ വർക്ക്. സോ വി ക്യാൻ സീ ദ വർക്കിംഗ്. എ സ്പ്രിംഗ് ലോഡഡ് പ്രഷർ പ്ലേറ്റ് പ്രസസ് ദ ക്ലച്ച് പ്ലേറ്റ് അഗെയിൻസ്റ്റ് ദ ഫ്ലൈ വീൽ വെൻ ദ ക്ലച്ച് ഈസ് എൻഗേജ്ഡ്. സോ അതായത് ഒരു സ്പ്രിങ് ഉണ്ടാവും ഇവിടെ. ഈ സ്പ്രിങ് എന്ന് പറയുന്നത് ഈ ഒരു പ്രഷർ പ്ലേറ്റിനെ ഈ ഫ്ലൈ വീലുമായിട്ട് കോൺടാക്റ്റിൽ വരുത്തും. സോ ഇറ്റ് വിൽ ഫോഴ്സ് ദ പ്രഷർ പ്ലേറ്റ് വിച്ച് ഇസ് ടു ബി ഇൻ കോൺടാക്ട് വിത്ത് ദിസ് ഫ്ലൈ വീൽ. സോ ഈ ഫ്ലൈ വീലിൻ്റെ സോറി ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും എന്താ പറയുക, ഫ്രിക്ഷൻ ലൈനിങ് ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും, ഈ ഡ്രിവൺ ഷാഫ്റ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന പവർ എന്ന് പറയുന്നത് നേരെ ഇവിടത്തേക്ക് വന്നിട്ട് ഈ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ഫ്രിക്ഷൻ ലൈനിങ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലൈനിങ് ഓൺ ദ ക്ലച്ച് പ്ലേറ്റ് ആൻഡ് ദ ഫ്ലൈ വീൽ ഓൺ ദ വൺ സൈഡ് ആൻഡ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലൈനിങ് ഓൺ ദ ക്ലച്ച് പ്ലേറ്റ് ആൻഡ് പ്രഷർ പ്ലേറ്റ് ഓൺ ദ അതർ സൈഡ് കോസസ് ദ ക്ലച്ച് പ്ലേറ്റ് ആൻഡ് ദ ഡ്രിവൺ ഷാഫ്റ്റ് റൊട്ടേറ്റ് മീൻസ് ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദിസ് ഫ്ലൈ വീൽ ആൻഡ് ദ ക്ലച്ച് പ്ലേറ്റ് ആൻഡ് ദ ക്ലച്ച് പ്ലേറ്റ് ആൻഡ് ദ പ്രഷർ പ്ലേറ്റ് ദാറ്റ് ദിസ് ഫ്ലൈ വീൽ വിൽ റൊട്ടേറ്റ് അലോങ് വിത്ത് ദിസ് ഡ്രിവൺ ഷാഫ്റ്റ്. ഓക്കെ, സോ വെൻ ദ പ്രഷർ പ്ലേറ്റ് ഈസ് പുൾഡ് ബാക്ക് ബൈ ഫർദർ കമ്പ്രഷൻ ഓഫ് ദ സ്പ്രിങ്. അതായത് ഇവിടെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ ക്ലച്ച് അമർത്തുമ്പോൾ പെഡൽ അമർത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ഡ്രിവൺ ഷാഫ്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ ഇത് ഈ ഒരു പ്രഷർ പ്ലേറ്റിനെ അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റിനെ ബാക്കോട്ട് പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് പ്രഷർ പ്ലേറ്റ് ഈസ് പുൾഡ് ബാക്ക് ബൈ ദിസ് സ്പ്രിങ് അറേഞ്ച്മെൻറ്റ്. സോ ഇവിടെ നോക്കിയാൽ മതി, ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പിന്നോട്ടേക്ക് മൂവ് ചെയ്യും. സോ ദിസ് പ്രഷർ പ്ലേറ്റ് വിൽ പുൾഡ് ബാക്ക് ബിക്കോസ് ഓഫ് ദിസ് ക്ലച്ച് ആക്ഷൻ ഓർ ദ ക്ലച്ച് പെഡൽ. ഓക്കെ, സോ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഫ്ലൈ വീൽ ആൻഡ് ദ ക്ലച്ച് പ്ലേറ്റ് ബ്രേക്സ്. സോ
This will break the contact between the flywheel and the pressure plate. Okay. And then the flywheel rotates without driving the clutch plate and the driven shaft. So ee break cheyunnondan sambhavikkum ee flywheel inde rotation stop aavum. Okay, thus we can prevent the power is transmitted from this driven shaft to this flywheel. So adukondu nammal ee power ne nammal cut cheyyum. Okay, thus the rotation of the driven shaft can be stopped without stopping the engine. So engine stop cheyadanne ee oru cheriya oru arrangement undu namukku ee oru engine nattu varuna power ഈ ഫ്ലൈ വീലിലേക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് നേരെ ഗിയർ ഡ്രൈവിലേക്കും പോകുന്ന ഒഴിവാക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആൻഡ് ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് എ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. സോ ഇത് മാത്രം നിങ്ങൾക്ക് സിലബസിനകത്ത് ക്ലച്ചിനകത്ത് പറ്റി പഠിക്കാനുള്ളത്. സോ ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സ്റ്റുഡൻസ് ആൻഡ് താങ്ക് യു.